തെക്കൻ തമിഴ്നാട്ടിലെ നാല് ജില്ലകളിൽ ശക്തമായ മഴ തുടരുകയാണ് കന്യാകുമാരി തിരുനെൽവേലി തൂത്തുക്കുടി തെങ്കാശി ജില്ലകളിലാണ് നാശം വിതച്ച് കനത്ത മഴ പെയ്യുന്നത് കേന്ദ്രസേനയുടെ അഞ്ച് ഹെലികോപ്റ്ററുകൾ ദുരിതാശ്വാസ സാമഗ്രികൾ വിതരണം ചെയ്യാൻ തമിഴ്നാടിനായി കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിലെ ശക്തമായ മഴ തുടർന്ന് മുല്ലപ്പെരിയാർ ഡാമും ഇന്ന് തുറക്കുകയാണ് വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും സച്ചിൻ ചേരുന്നുണ്ട് സച്ചിൻ വലിയ നാശനഷ്ടങ്ങളാണ് തമിഴ്നാട്ടിൽ ഈ മഴ ഉണ്ടാക്കിയിരിക്കുന്നത് തെക്കൻ തമിഴ്നാട്ടിലാണ് പ്രത്യേകിച്ചും നാല് ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യം ഉള്ളതാ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരങ്ങൾ എന്താണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പ്രകാരമാണ് പ്രിയ തെക്കൻ തമിഴ്നാട്ടിലെ തൂത്തുക്കുടി തെങ്കാശി കന്യാകുമാരി മുതലായ നാല് ജില്ലകളിലാണ് ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് കനത്ത മഴയാണ് ഈ രണ്ട് ദിവസങ്ങളിലായി തമിഴ്നാട്ടിൽ പെയ്യുന്നത് തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിലാണ് ശക്തമായ മഴ നിലവിൽ പെയ്തുകൊണ്ടിരിക്കുന്നത് ഗ്രാമങ്ങളിലേക്ക് ഗ്രാമങ്ങളിലും അതുപോലെ തന്നെ കാർഷിക മേഖലകളിലേക്കും ശക്തമായ മഴ പെയ്യുന്നത് മൂലം വിള വലിയ നാശനഷ്ടമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിലെ കഴിഞ്ഞ മാസം ചെന്നൈയിലെ പ്രളയം തമിഴ്നാടിനെ ഭീതിയിലാഴ്ത്തിയിരുന്നു അതുപോലെ തന്നെ തെക്കൻ തമിഴ്നാട്ടിലെ നാല് ജില്ലകളെ ഭീതിയിലാഴ്ത്തിക്കൊണ്ടാണ് ഈ രണ്ട് ദിവസങ്ങളിലായി മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് തെക്കൻ തമിഴ്നാട്ടിലെ നാല് ജില്ലകളിലും ഇന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മറ്റ് മറ്റും പൊതു അവധി പ്രഖ്യാപിച്ചതായാണ് അറിയാൻ സാധിച്ചത് അതുപോലെ തന്നെ തെക്കൻ തമിഴ്നാട്ടിലെ ഈ നാല് ജില്ലകളിലെ ഗതാഗത പൂർണ്ണമായും നിലച്ച അവസ്ഥയാണ് ഉള്ളത് പിന്നെ തമിഴ്നാട് സർക്കാർ തെക്കൻ തമിഴ്നാട്ടിലെ ഈ മഴനാശം സംഭവിച്ച മേഖലകളിൽ പരിശോധനയ്ക്കായി നാല് മന്ത്രിമാരെ നിയോഗിച്ചിട്ടുണ്ട് മാത്രമല്ല തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തും എന്നൊരു വിവരവും ലഭ്യമായിട്ടുണ്ട് അതുപോലെ തന്നെ കേന്ദ്ര സഹായം തമിഴ്നാട് സർക്കാർ ആവശ്യപ്പെട്ടത് അനുസരിച്ച് ഇന്ന് ഇന്ന് രാവിലെ ആറ് മുതൽ തമിഴ്നാട്ടിലെ ദുരിതബാധിത പ്രദേശങ്ങളിൽ പ്രളയ സ പ്രളയക്കെടുതിയിൽ ഭീഷണി നേരിടുന്ന പ്രദേശങ്ങളിൽ സഹായത്തിനായി നാല് ഹെലികോപ്റ്ററുകൾ ഇന്ന് ഇന്നലെ കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുണ്ട് ഈ ഹെലികോപ്റ്ററുകൾ ഹെലികോപ്റ്ററുകളിൽ ഭക്ഷണ സാമഗ്രികളും മറ്റ് അവശ്യ സാധനങ്ങളും തമിഴ്നാട്ടിലെ ഈ പ്രളയ മേഖലയിൽ വിതരണം ചെയ്യുമെന്നാണ് അറിയാൻ അറിയ തമിഴ്നാട് സർക്കാർ അറിയിച്ചത് അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ ശക്തമായ മഴയെ തുടർന്ന് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഷട്ടർ ഇന്ന് തുറക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഷട്ടർ തുറക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ പെരിയാറിൻ്റെ തീരത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശവും ഇന്നലെ രാത്രി മുതൽ കേരള സർക്കാർ നൽകിയിട്ടുണ്ട് തമിഴ്നാട് സർക്കാർ നേരിട്ടാണ് കേരള സർക്കാരിനെ അറിയിച്ചത് തമിഴ്നാട്ടിലും അതുപോലെ തന്നെ കേരളത്തിൻ്റെ തെക്കൻ മേഖലകളിലും ഒറ്റപ്പെട്ട മേഖലകളിൽ ഇന്നും മഴയ്ക്ക് സാധ്യതയുണ്ട് തമിഴ്നാട്ടിൽ പെയ്യുന്നതിന് സമാനമായിട്ട് തന്നെ ഈ കന്യാകുമാരി അതുപോലെ തന്നെ തിരുവനന്തപുരം ഇടുക്കിയിലെ ചില ഭാഗങ്ങളിലും ഇന്നും മഴ പെയ്യുന്നുണ്ട് മാത്രമല്ല ഈ ഈ മേഖലകളിൽ ശക്തമായ കന്യാകുമാരി മേഖലകളിൽ ശക്തമായ ചുഴി അനുഭവപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് തെക്കൻ തമിഴ്നാട്ടിലെ നാല് ജില്ലകളിൽ ശക്തമായ മഴ തുടരുകയാണ് കന്യാകുമാരി തിരുനെൽവേലി തൂത്തുക്കുടി തെങ്കാശി ജില്ലകളിലാണ് നാശം വിതച്ച് മഴ പെയ്യുന്നത് വിവരങ്ങളാണ് സച്ചിൻ ന്യൂസ് ഡെസ്കിൽ നിന്നും നൽകിയത്